അപ്പോ ഇന്ന് എടുത്തതില് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? നോ മിസ്. പിന്നെ ക്ലാസ്സിൽ ശ്രദ്ധിച്ചാലല്ലേ ഡൗട്ട് ഉണ്ടാവും. നോ മിസ്, ക്ലിയർ ആണ്. ഇല്ല ഇല്ല മിസ്. തലയിലേക്ക് എന്തെങ്കിലും കയറിയാലല്ലേ ഡൗട്ട് ഉണ്ടാകുള്ളൂ. ഇത് ക്ലാസ് എടുക്കുമ്പോ അവിടെ ഇവിടെ ശ്രദ്ധിച്ചിരിക്കണേ. നിങ്ങൾക്ക് എന്താ പിള്ളേരെ, ഇങ്ങനെ ഈ നയനിയിലെ ഈ ഒരു ബാച്ചിന് മാത്രം ഈ പോർഷനിൽ നിന്ന് ഒരു ഡൗട്ടും ഇല്ല. ആ നയൻ എയിലും ബിയിലും ഒക്കെ പിള്ളേർക്ക് ഈ പോർഷനിൽ നിന്ന് എന്തുമാത്രം ഡൗട്ടായിരുന്നെന്ന് അറിയാമോ? അടുത്ത ആഴ്ച എന്തായാലും ഞാൻ ടെസ്റ്റ് ഇടുന്നുണ്ട്, അപ്പൊ പിടിച്ചോളാം എല്ലാത്തിനെ. ഓ, ആ ശല്യങ്ങളെ കൊണ്ട് തോറ്റല്ല. ഏത് ശല്യോടി? നയൻ ബിയിലെ പിള്ളേര്, ആ ചെകുത്താമാരി, അവളുമാരെ ഭയങ്കര സാധനങ്ങളാണ്. അവിടുത്തെ ഒരു അമൃത ഉണ്ടല്ലോ, അവളെ എനിക്ക് കണ്ണിന് വേണ്ടൂടാ. അവള് ഇന്നാളെ എന്നോട് പറയണേടേ, നാനി എന്ന് പറഞ്ഞാൽ അവൾക്ക് പുച്ഛമാണ്. അവളെ എച്ചമ്മിൻ്റെ അടുത്ത് പോയിട്ട് കംപ്ലൈന്റ് കൊടുക്കാൻ വേണ്ടി നാനിയിലെ പിള്ളേരെ കുറിച്ചിട്ട്. അവൾ അങ്ങനെ പറഞ്ഞ കാര്യം എന്താണ്? അത് പിന്നെ നമ്മുടെ വേസ്റ്റ് ബാസ്കറ്റ് നിറഞ്ഞപ്പോഴേക്കും എനിക്ക് ഗ്രൗണ്ട് വരെ പോകാൻ മടിയായി. ഞാനപ്പോ വേഗം നയൻ ബിയില് കൊണ്ടുപോയി അവരുടെ വേസ്റ്റ് ബാസ്കറ്റിലോട്ട് അങ്ങോട്ട് തട്ടി. അതെപ്പാ, ഞാൻ അറിഞ്ഞില്ലല്ലോ. ആ അന്ന് നീ ആബ്സെന്റ് ആയിരുന്നു, അന്ന് വയറിളക്കം പിടിച്ചില്ല എനിക്ക് അന്ന്. എടി, അതെനിക്ക് വയറിളക്കൊന്നും ആയിരുന്നില്ല അന്ന്. അന്ന് ഒരിച്ചിരി വയറുവേദന ഉണ്ടായിരുന്നുള്ളൂ, അല്ലാണ്ട് വയറിളകിയൊന്നുമില്ല. എടോ എടോ എടോ, എന്താണോ അവിടെ ഇരുന്ന് കിന്നാരം പറയണത്? ഏ, ഒന്നുമില്ല മിസ്. ഇവിടെ ഇത്രയും സീരിയസ് ആയിട്ട് ഓരോന്ന് പറയുമ്പോ താനൊക്കെ അവിടെ ഇരുന്ന് വർത്താനം പറയണല്ലേ. താനൊക്കെ എന്നാണോ ഇനി നന്നാവണത്? താനാദ്യോടൊന്ന് എഴുന്നേറ്റേ, താനും എഴുന്നേക്ക്. എന്നിട്ട് ദേ ഈ അഞ്ചുതരം അടുത്ത് വന്നിരിക്കേ, കുറച്ച് ബോധം വെക്കട്ടെ. ഇയാളുടെ അടുത്ത് ഇരുന്നിട്ടെങ്കിലും കുറച്ച് ബോധമൊന്നും വെക്കട്ടെ. കേട്ടിട്ടില്ലേ, മുല്ലപ്പൂമ്പടി ഏറ്റു കിടക്കും, കല്ലിന് മുണ്ടൊരു സൗരഭ്യം. മുല്ലപ്പൂല്ല, ശവനാറിപ്പൂവാണ്. ഓ, അത് ശരിയാണ്, അച്ചകുത്താന്റെ അടുത്ത് പോയിരിക്കണമല്ലേ. ഇനി എന്താണ് അവിടെ ഇരുന്ന് കാണാണെന്ന് പറയണത്? എഴുന്നേറ്റ് വാടോ. പാശ വെച്ച് ഒട്ടിച്ച പോലെ രണ്ടും കൂടി അവിടെ തന്നെ ഇരിക്കണേണ്. വേഗം എഴുന്നേറ്റ് വാ. അപ്പൊ നമ്മളുടെ പുതിയ ക്ലാസ് ലീഡറിനെ തെരഞ്ഞെടുക്കാനുള്ള സമയമായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ തന്നെ പറയൂ ഒരാളുടെ പേര്, ആര് വേണം പുതിയ ലീഡർ എന്ന്. സ്നേഹ. അയ്യോ, ഞാനാകൂല. എടി, എന്റെ പേര് പറയല്ലേ. സ്നേഹ, നിന്റെ പേര് പറയല്ലേ. പ്ലീസ് പ്ലീസ്, ഞാനാകൂല. അതേ, അഞ്ജിതയുടെ പേര് പറയേ. സ്നേഹ മതി മിസ്. ഓക്കെ, സ്നേഹയാണ് അപ്പോ ഇനി മുതല് പുതിയ ക്ലാസ് ലീഡർ. കേട്ടല്ലോ സ്നേഹ. ഓക്കെ, നൗ ഐ ആം ലീവിംഗ്. നമുക്ക് ഇനിയും ഒരുപാട് പോർഷൻസ് കവർ ചെയ്യാനുണ്ട്. സ്നേഹ, നിങ്ങൾക്ക് ഏതെങ്കിലും പീരീഡ് ഫ്രീ ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കട്ടോ, മറക്കരുത്. ഓക്കെ മിസ്. ഇന്നെന്താടി ബിൻസി മിസ് ഇല്ലേ? ആ, ഇല്ലെന്ന് തോന്നണ്. വരണ്ട സമയം കഴിഞ്ഞല്ല, ലീവായിരിക്കും ചെലപ്പോ. ഹാ, എന്തായാലും ഫ്രീ പീരീഡ് കിട്ടിയല്ലോ, സമാധാനമായി. എടി സ്നേഹേ, ആനി മിസ്സിനെ വിളിക്കണ്ടട്ടാ, മാത്സ് എടുത്ത് വെറുപ്പിച്ചളയും. ബഹളം ഉണ്ടാക്കാണ്ടിരിക്കട്ടാ. സ്നേഹ സേവിയർ, ക്യാൻ ഐ ഗോ ടു വാഷ്റൂം? ആ, ഓ, ഇവളാരാണ്? വില്യംബർഗിന്റെ മോളാ. ഏ, അതാരാണ്? അങ്ങനെയൊന്നുമില്ല, ഒരു ഇംഗ്ലീഷുകാരന്റെ പേര് പറഞ്ഞതാണ്. ഞാനും വിചാരിച്ചു ഇത്രയും വലിയ ഇംഗ്ലീഷുകാരന്റെ പേരൊക്കെ നിനക്ക് എങ്ങനെ അറിയാനാണെന്ന്. സ്നേഹ സേവിയർ, മേ ഐ ഗെറ്റ് ഇൻ? ഹോ, ഇവളെ സമ്മതിക്കണോട്ടാ. ഇവരിതിപ്പ എങ്ങനെ അറിഞ്ഞി ഇപ്പൊ ഫ്രീ ആണെന്ന്? സ്നേഹ, ഞാൻ പറഞ്ഞതല്ലേ ഫ്രീ പീരീഡ് കിട്ടുമ്പോ എന്നെ വിളിക്കണോന്ന്. എന്താ എന്നെ വിളിക്കാനത്? എടി, ഞാൻ എന്തു പറയൂടി മിസ്സേ. അത് പിന്നെ ഞങ്ങൾ അസൈൻമെന്റ് കംപ്ലീറ്റ് ആക്കണേയിരുന്നു. യെസ് മിസ്, ഞങ്ങള് അസൈൻമെന്റ് എഴുതുമായിരുന്നു എല്ലാരും കൂടി. ആ, എല്ലാവരും അസൈൻമെന്റ് എഴുതിയതൊക്കെ മതി. എല്ലാരും വേഗം ടെക്സ്റ്റ് ബുക്ക് എടുത്തേ, അതിൽ പേജ് നമ്പർ 51 പോളിനോമിയൽ എടുക്ക്.
എന്നാലും ഇവരിത് എങ്ങനെ അറിഞ്ഞിപ്പോ ഫ്രീ ആണെന്നുള്ള കാര്യം. സ്നേഹ സിവ്യ ഞാൻ ഗോഡ്.